ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സി എക്സാം ഡോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി പരീക്ഷകൾക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലെ, അതായത് സെപ്റ്റംബർ രണ്ടാമത്തെ ആഴ്ചയിലും മൂന്നാമത്തെ ആഴ്ചയിലും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമുക്ക് പലർക്കും എല്ലാ ദിവസവും ന്യൂസ് പേപ്പറുകൾ വായിച്ച് പോയിൻറ്സുകൾ നോട്ട് ചെയ്ത് വയ്ക്കാൻ സാധിക്കാറില്ല. നമ്മൾ ഈ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനലിൽ എല്ലാ ആഴ്ചയിലും കറണ്ട് അഫയേഴ്സുമായി ലേറ്റസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണാൻ മറക്കല്ലേ. ആദ്യമേ ഞാൻ റിക്വസ്റ്റ്, ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. ഈ വർഷത്തെ ഓസോൺ ദിനത്തിൻ്റെ തീമാണ് ഓസോൺ ഫോർ ലൈഫ്, 35 ഇയേഴ്സ് ഓഫ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ. 35 ഇയേഴ്സ് ഓഫ് ഓസോൺ ലെയർ പ്രൊട്ടക്ഷൻ ആണ്. ഫേസ്ബുക്ക് ഇന്ത്യ ഗ്ലോബൽ ബിസിനസ് ഗ്രൂപ്പ് മേധാവിയായി നിയമിതനായത് അരുൺ ശ്രീനിവാസാണ്. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 14. ലോകത്ത് ജനാധിപത്യത്തിൻ്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും തിരിച്ചറിയാനാണ് ഈ സെപ്റ്റംബർ 14 അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമായി ആചരിക്കുന്നത്. ADBയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതരായത് സമീർ കുമാറാണ് ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതരായത്. വേൾഡ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതരായത് രാജേഷ് ഗുള്ളറാണ് വേൾഡ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതരായത്. ശ്രദ്ധിക്കുക, ADBയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സമീർ കുമാർ ആണും അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെ രാജേഷ് ഗുള്ളറുമാണെന്ന് ശ്രദ്ധിക്കുക. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് യോഷിഹിഡെ സുഗയാണ് ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി. എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 15. സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. സിറ്റി ഗ്രൂപ്പ് അന്താരാഷ്ട്ര ബാങ്കിൻ്റെ ആദ്യ വനിതാ CEO നിയമിതയായത് ജെയിൻ ഫ്രേസറാണ് സിറ്റി ഗ്രൂപ്പ് അന്താരാഷ്ട്ര ബാങ്കിൻ്റെ ആദ്യ വനിതാ CEO നിയമിതയായത്. ശ്രദ്ധിക്കുക, ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് യോഷിഹിഡെ സുഗ. എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15 പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സിറ്റി ഗ്രൂപ്പ് അന്താരാഷ്ട്ര ബാങ്കിൻ്റെ ഏറ്റവും ആദ്യത്തെ വനിതാ CEO ജെയിൻ ഫ്രേസർ. രാജ്യസഭാ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹരിവംശ് സിംഗ് ആണ്. ഡേഡ്സൺ ലിറ്റററി പീസ് പ്രൈസ് ലഭിച്ച എഴുത്തുകാരിയാണ് മാർഗ്രറ്റ് ആൻഡ് വുഡിനാണ് ഡേഡ്സൺ ലിറ്റററി പ്രീസ് പ്രൈസ് ലഭിച്ച എഴുത്തുകാരി. മുൻ അമേരിക്കൻ നയതന്ത്രജ്ഞൻ്റെ പേരിലുള്ള പുരസ്കാരമാണ് ഡേഡ്സൺ ലിറ്റററി പീസ് പ്രൈസ്. അടുത്ത് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ കഴിഞ്ഞ US Open Tennis ചാമ്പ്യൻഷിപ്പ് വിജയികൾ ആരെല്ലാമാണ്. PSC ഒരുപാട് താല്പര്യമുള്ള ഒരു ഏരിയയാണ് US Open Tennis. ഈ വർഷം 2020 US Open Tennis ചാമ്പ്യൻഷിപ്പ് വിജയിയാണ്. പുരുഷ വിഭാഗം വിജയിയാണ് ഡൊമിനിക് തീം. ഓസ്ട്രേലിയയുടെ ഡൊമിനിക് തീമാണ് പുരുഷ വിഭാഗം വിജയി. ഈ വർഷം ആദ്യമായിട്ടാണ് ഡൊമിനിക് തീമിൻ്റെ കരിയറിലെ ആദ്യത്തെ വിജയമാണ് ഇത്. ഡൊമിനിക് തീമാണ് ഓസ്ട്രേലിയയുടെ. ഡൊമിനിക് തീം തോൽപ്പിച്ചത് ജർമ്മനിയുടെ അലക്സാണ്ടർ സെറോവിനെയാണ് തോൽപ്പിച്ചത് US Open ഫൈനലിൽ. അടുത്ത് നമുക്ക് വനിതാ വിഭാഗം വിജയിയാണ് ജപ്പാന്റെ നവോമി ഒസാക്കിയാണ് US Open ടെന്നീസിൻ്റെ വിജയി. ബലാറസിൻ്റെ വിക്ടോറിയ അസറങ്കിയാണ് US Open 2020 ഫൈനലിൽ, വനിതാ ഫൈനലിൽ നവോമി ഒസാക്ക തോൽപ്പിച്ചത്. നോബൽ സമാധാന പുരസ്കാരത്തിന് 2020 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രസിഡന്റാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നോബൽ സമാധാന പുരസ്കാരം 2020 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രസിഡന്റാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ദേശീയ ഹിന്ദി ദിനമാണ് സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 ആണ് ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനമാണ്. WWF പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഭൂമിയിൽ നട്ടെല്ലുള്ള ജീവികളുടെ വംശനാശ ഭീഷണി എത്ര ശതമാനമാണ്? ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് 2020 പ്രകാരം 68% വംശനാശ ഭീഷണി നേരിടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്, WWF പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഭൂമിയിൽ നട്ടെല്ലുള്ള ജീവികളുടെ വംശനാശ ഭീഷണി നേരിടുന്ന ശതമാനമാണ് 68% വംശനാശ ഭീഷണി നേരിടുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ എയ്റോ ഷോയ്ക്ക് വേദിയാകുന്നത് ബാംഗ്ലൂരു ആണ്. എയ്റോ ഇന്ത്യ 21 ഷോയാണ്, ബാംഗ്ലൂരു ആണ് ഷോയ്ക്ക് വേദിയാകുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പിൻവലിച്ച ഓൺലൈൻ മണി ട്രാൻസ്ഫർ ആപ്പാണ് പേടിഎം. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് പേടിഎം. ആണ് ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പിൻവലിക്കപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് തീവ്രവാദത്തിനും അതുപോലെ തന്നെ ഈ ചൂതുകളിക്കും പേടിഎം ഉപയോഗിക്കപ്പെടുന്നു എന്ന് കണ്ടിട്ടാണ് പ്ലേ സ്റ്റോറിൽ നിന്നോ പേടിഎം പിൻവലിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യ പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ ഏത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യ പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്നത്. UNന്റെ 2020 ക്ലാസ് ഓഫ് യങ് ലീഡേഴ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരനാണ് ഉദിത് സിംഹാൽ. ഉദിത് സിംഹാൽ ആണ് ഇടം നേടിയത്. ലോക മുള ദിനമാണ് സെപ്റ്റംബർ 18. സെപ്റ്റംബർ 18 ലോക മുള ദിനമായി ആചരിക്കുന്നത്. ഈ 2020 സെപ്റ്റംബർ 18 ലോക മുള ദിനത്തിൻ്റെ തീമാണ് ബാംബു നൗ. ബാംബു നൗ. 2020 ഏഷ്യ ഗെയിം ചേഞ്ചർ അവാർഡിന് അർഹരായത് വികാസ് ഖന്നയാണ്. ഫീൽഡ് ഇന്ത്യ. കോവിഡ് 19 സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉടനീളം ആഹാര വിതരണം നടത്തിയ പദ്ധതി ആവിഷ്കരിച്ചതിനാണ് വികാസ് ഖന്ന. വികാസ് ഖന്നയാണ് 2020 ഏഷ്യ ഗെയിം ചേഞ്ചർ അവാർഡിന് അർഹ ആയത്. ശ്രദ്ധിക്കുക, വികാസ് ഖന്നയാണ്. ലോക മുളദിനം സെപ്റ്റംബർ 18. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഗ്ലോബൽ സ്മാർട്ട് സിറ്റി ഇൻഡെക്സ് 2020 ഒന്നാമതെത്തിയ നഗരമാണ് സിംഗപ്പൂർ. സിംഗപ്പൂരാണ് ഗ്ലോബൽ സ്മാർട്ട് സിറ്റി ഇൻഡെക്സ് 2020 ഒന്നാമതെത്തിയ നഗരം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിച്ച കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിച്ച കമ്പനി. വേൾഡ് ബാങ്കിന്റെ മാനവശേഷി ആനുവൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 116-ാമതാണ്. വേൾഡ് ബാങ്കിന്റെ മാനവശേഷി ഇന്ത്യയുടെ സ്ഥാനം 116-ാം സ്ഥാനത്താണ് ഇന്ത്യ. ലോക പേഷ്യന്റ് സേഫ്റ്റി ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 17. സെപ്റ്റംബർ 17 ലോക പേഷ്യന്റ് സേഫ്റ്റി ദിനമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ തീമാണ് ഹെൽത്ത് വർക്കർ സേഫ്റ്റി, എ പ്രയോറിറ്റി ഫോർ പേഷ്യന്റ് സേഫ്റ്റി. സുരക്ഷിതമായ ചികിത്സ ഉറപ്പാക്കാനായി ആചരിക്കുന്നതാണ് ലോക പേഷ്യന്റ് സേഫ്റ്റി ദിനം സെപ്റ്റംബർ 17. വായുമലിനീകരണ തോത് കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമാണ്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള PSC എക്സാം ടോപ്പർ. ഇന്നത്തെ ഈ ആനുകാലികവുമായി ബന്ധപ്പെട്ട ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതുവരെ കേരള PSC എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനലിൽ എല്ലാ ദിവസവും PSCയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണാൻ മറക്കല്ലേ. താങ്ക് യു.